നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വായുമലിനീകരണത്തിന്റെ ബുദ്ധിമുട്ടുകൾ തുടരുന്ന യമുന നദിയിൽ വീണ്ടും നുരഞ്ഞു പൊന്തി വിഷപ്പത. കാളിന്ദി കുഞ്ച് ഏരിയയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് വിഷപ്പത കാണപ്പെട്ടത്. ഡൽഹി നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഗൗരവം വെളിവാക്കുന്നതാണ് വിഷപ്പത എന്നാണ് വിലയിരുത്തൽ. ഡൽഹി നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളിയുടെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വെള്ളത്തിലെ മലിനീകരണം കാരണം രാസപ്രവർത്തനമുണ്ടായി വെള്ളനിറത്തിൽ പത നിറയുകയാണെന്നും അധികൃതർ പറഞ്ഞു. നുരയിൽ ഉയർന്ന അളവിൽ അമോണിയയും ഫോസ്ഫേറ്റുകളും അടങ്ങിയിട്ടുണ്ടെന്നും ഇത് ശ്വാസകോശ ചർമ്മരോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പരിസ്ഥിതി വിദഗ്ധർ പറയുന്നത്. ഛഠ് പൂജ പോലുള്ള ആഘോഷങ്ങൾ അടുത്തു വരുന്നതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പരിസ്ഥിതി വിദഗ്ധർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ വായു മലിനീകരണ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. വായു ഗുണനിലവാര സൂചിക, അതായത് AQI, വെള്ളിയാഴ്ചയും മോശ വിഭാഗത്തിൽ തന്നെയായിരുന്നു. ഞായറാഴ്ചയോടെ ഇത് വളരെ മോശ വിഭാഗത്തിലേക്ക് ഇടിയുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വായു മലിനീകരണം രൂക്ഷമാക്കി ഡൽഹിയിൽ പുകമഞ്ഞും നിറയുകയാണ്. ഡൽഹിയുടെ മൊത്തത്തിലുള്ള വായു ഗുണനിലവാര സൂചിക 293 താണു. നിലവിൽ പുവർ കാറ്റഗറിയിലാണ് ഡൽഹി. യമുന നദിയിൽ മനുഷ്യ വിസർജ്യത്തിന്റെ അളവ് ആശങ്കപ്പെടുത്തുന്ന നിലയിൽ ഉയർന്നതായാണ് റിപ്പോർട്ട്. 100 മില്ലിമീറ്ററിൽ 49 ലക്ഷം MPN ആയാണ് വർദ്ധിച്ചത്. സ്റ്റാൻഡേർഡ് നിരക്കായ 2500 യൂണിറ്റിന്റെ 1959 മടങ്ങ് വരും ഇത്. യമുന നദിയിൽ 2022 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന മലിനീകരണ തോതാണിത്. ശൈത്യകാലം അടുക്കുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വർദ്ധിച്ചു വരുന്ന ആരോഗ്യ അപകടത്തിലേക്ക് നയിക്കുന്നു. ഉയരുന്ന താളടികൾ കത്തുന്നതും തണുത്ത കാലാവസ്ഥയും വായുവിന്റെ ഗുണനിലവാരം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. ഡൽഹി NCR മേഖലയിലെ പ്രധാന നഗരമായ നോയിഡയിൽ ഇതിനകം തന്നെ മലിനീകരണത്തിൽ കുത്തനെ വർധനമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ AQI 107 പോയിന്റ് വർദ്ധിച്ചു. മലിനീകരണ പ്രതിസന്ധി രൂക്ഷമായതോടെ യമുന നദിയിൽ വിഷലിപ്തമായ നുരകൾ ഒഴുകുന്നത് തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക വെള്ളിയാഴ്ച മോശ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണക്കുകൾ പ്രകാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിവരെ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും AQI വളരെ മോശ വിഭാഗത്തിലാണ്. വസീർപൂരിൽ AQI 379, വിവേക് വിഹാറിൽ 327, ഷാദിപൂരിൽ 337, പഞ്ചാബി ബാഗിൽ 312 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തലസ്ഥാനത്തെ 13 ഹോട്ട്സ്പോട്ടുകളിൽ വിവിധ പ്രാദേശിക മലിനീകരണ സ്രോതസ്സുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പൊടി നിയന്ത്രിക്കാൻ 80 ആന്റി സ്മോക്ക് ഗണ്ണുകൾ വിന്യസിക്കുമെന്നും ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് പറഞ്ഞു. ഓരോ ഹോട്ട്സ്പോട്ടുകളിലും പ്രാദേശിക മലിനീകരണ സ്രോതസ്സുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.